തൊഴിലാളികളുടെ മക്കൾക്കുള്ള സ്വർണ്ണമെഡൽ, സ്കോളർഷിപ്പ് എന്നിവയും ഈ ചടങ്ങിൽ വിതരണം ചെയ്യുന്നുണ്ട്. സ്വർണ്ണമെഡലിനും സ്കോളർഷിപ്പിനും അർഹരായ എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എൽ ഡി എ ഗവൺമെന്റ് അധികാരത്തിലെത്തിയതോടെ രൂപം കൊണ്ട തൊഴിൽ സൗഹൃദ അന്തരീക്ഷം സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നു. ഇത് ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. തൊഴിലാളികൾക്ക് മാന്യമായ വേതനവും സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്താൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കും. തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രയേറെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ രാജ്യത്ത് മറ്റൊരിടത്തും കാണാനില്ല. രണ്ടു വർഷത്തിനിടയിൽ ക്രമസമാധാന പാലനം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സ്ത്രീ സുരക്ഷ, വനിതാക്ഷേമം, സമ്പൂർണ്ണ വൈദ്യുതീകരണം തുടങ്ങി വിവിധ രംഗങ്ങളിലായി ഒട്ടേറെ ബഹുമതികളാണ് സംസ്ഥാനത്തെ നേടിയെത്തിയത്. മാനവ വികസന സൂചികയിൽ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം എന്ന ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം കേരളത്തിന് ലഭിച്ചു. രാജ്യത്ത് ഏറ്റവും ഉയർന്ന മിനിമം വേതനം നിലവിലുള്ള സംസ്ഥാനമാണ് കേരളം. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന അംഗീകാരവും ഈ കാലയളവിൽ നമുക്ക് ലഭിച്ചു. ജനക്ഷേമത്തിന്റെയും സമഗ്ര വികസനത്തിന്റെയും പാതയിലൂടെ കേരളത്തെ നയിക്കുകയാണ് സംസ്ഥാന സർക്കാർ.